നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല രുചികരമായിട്ടുള്ള ഇറച്ചിയുടെ സ്വാദുള്ള ഒരു നെത്തോലി കറിയുമായിട്ടാണ് ഞാൻ വരുന്നത് നിങ്ങളുടെ മുമ്പിൽ. ഞാൻ അതിന് വേണ്ടുന്ന ചേരുവകളും നെത്തോലിയും കൊണ്ടുവച്ചു. നെത്തോലി വൃത്തിയായി കഴുകി കൊണ്ടുവച്ചു. പിന്നെ രണ്ട് സവാള ഇതേ രീതിയിൽ കീറിയെടുത്തത്, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഒരു തക്കാളിപ്പഴം, തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, പുളി, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം. പെരിഞ്ചീരകം ഒരു 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 ചിരിയേ ആകാവൂ, ഒരു നുള്ള് പെരിഞ്ചീരകം. ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. പുളി ഞാൻ എടുത്തേക്കുന്നത് ഇത്രയും പുളി എടുത്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് പുളി ഒരുപാട് കുറവ് മതി, അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉള്ള പുളി ചേർക്കാം. ഇത് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി അതിനകത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് പൊട്ടിക്കാം. നല്ല സ്വാദായിരിക്കും കറിവേപ്പില ഇട്ട് പൊട്ടിക്കുമ്പോൾ. ഇനി കറിവേപ്പില പൊട്ടിക്കഴിഞ്ഞ് ഇനി പെരിഞ്ചീരകം ഇടാം. ഇതിൻ്റെ കൂടെ തന്നെ തേങ്ങാക്കൊത്തും ചേർക്കാം. ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്ത് ഇടണം. ഈ തേങ്ങാക്കൊത്ത് ഇപ്പം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു ചുമപ്പ് കളർ വന്ന് തുടങ്ങി. ഇനി ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സവാള ഇതിനകത്തോട്ട് തെക്കാം. അന്നേരം ലേശം ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം. ഇനി ഇത് ഈ സവാള നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. സവാള എല്ലാം നല്ല വയണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പച്ചമുളകും. ഇനി തക്കാളിയും പച്ചമുളകും വയണ്ട് വന്നിട്ടുണ്ട്. ഇനി ചെറിയ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു സ്പൂണേ ആകാവൂ. മല്ലി അര സ്പൂൺ, മല്ലി ഒരു കാൽ സ്പൂണ്, കുരുമുളക് പൊടി. ഈ പൊടിയെ ഇതിനകത്ത് കിടന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ തേങ്ങ ചതയ്ക്കുന്നില്ല. ചതയ്ക്കാതെ ഈ മസാലക്കൂട്ടിനകത്ത് ഈ തേങ്ങയിട്ട് നമ്മൾ നല്ലതായിട്ട് വഴറ്റിയെടുക്കും. അതാണ്ട് എല്ലാം വഴറ്റിയെടുത്തപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മീനിടാം. മീനിട്ട് നമുക്ക് ഇളക്കാം. നമ്മൾ നേരത്തെ നമ്മൾ ഈ
സവാളയ്ക്കകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ മീനിന് വേണ്ടിയിട്ടുള്ള ഉപ്പിടാം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഈ എടുത്തു വെച്ചേക്കുന്ന പുളി, ഇനി കരിവേപ്പിലയും. വെള്ളം ഇതിനകത്ത് ഒരുപാട് ചേർക്കരുത്, ഞാനൊരു 2 സ്പൂൺ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഒരുപാടിട്ട് ഇളക്കരുത്, ഇളക്കാതെ നമ്മൾ അടച്ചു വെച്ചൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് റെഡിയായി വരും. ചെറിയ തീയിലിട്ട് വേവിക്കണം. റെഡിയായോ എന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് റെഡിയായി, നല്ല രീതിയിൽ റെഡിയായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല ഇറച്ചിയുടെ സ്വാദ്. ഇത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മൾ ഇറച്ചി ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിലുള്ള സ്വാദാണ്. ഇതിപ്പോൾ നമുക്ക് ചീനിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ച് ചീനിയൊക്കെ തിന്നാൻ നല്ലതാ. നല്ല ചൂട് ചോറൊക്കെ ഇങ്ങോട്ട് എടുത്ത് അത് നല്ലതായിട്ട് തിന്നാം. പിന്നെ എല്ലാം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് കഴിച്ചു നോക്കണം. കഴിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അറിയത്തു. സൂപ്പർ.